grace of God, God through evangelist Shaji Joseph. പ്രൈസ് ദി ലോർഡ്. വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ആയിരിക്കുന്ന ഭവനങ്ങളിലേക്ക് കിങ്ഡം ട്രെയിനിങ്ങുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ജനത്തിൻ്റെ ചോദ്യവുമായി ഇന്ന് വീണ്ടും പ്രിയ ഷാജി സുന്ദരൻ നമ്മളോടുകൂടെ സ്റ്റുഡിയോയിലായിരിക്കുന്നു. പ്രിയ സഹോദരൻ, ഇന്ന് ജനത്തിന് ഏത് ചോദ്യം ചോദിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നാം കേട്ടുകൊണ്ടിരുന്നു. കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാനായി ഭൂമിയിൽ കടന്നു വന്നു. എന്നാൽ കർത്താവ് യേശുക്രിസ്തു ദൈവരാജ്യം സ്ഥാപിക്കാതെ ഇവിടെ നിന്ന് മടങ്ങിപ്പോയി. കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലത്, ഞാൻ പോയാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. അങ്ങനെ കർത്താവ് യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ റൈറ്റ്സ് ഉണ്ടായിരുന്നിട്ടും ആ റൈറ്റ്സ് കർത്താവ് യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന് കൈമാറി പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തോട്ട് കൊണ്ടുവന്നു. ആ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് മനുഷ്യ ശരീരത്തിൽ കൂടെ കർത്താവ് യേശുക്രിസ്തുവിന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ എപ്പോൾ എങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനിടയാകും? അതാണ് ഇന്ന് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. എപ്പോൾ എങ്ങനെ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം കണ്ടു നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനത്തിൽ കൂടെ എപ്പോൾ എങ്ങനെ ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുവാനിടയാകും? വളരെ നല്ല ഒരു ചോദ്യമാണ്. എപ്പോൾ എങ്ങനെ പരിശുദ്ധാത്മാവിലൂടെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടും? ഇതിനും രണ്ടിനും രണ്ട് തരത്തിൽ ഉത്തരം പറയാൻ ആഗ്രഹിക്കുകയാണ്. എപ്പോൾ അത് സ്ഥാപിക്കപ്പെടുമെന്നുള്ളത്, പ്രിയരെ, ഈ ഭൂമിയിലെ മനുഷ്യരുടെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് കൊടുക്കുന്ന സമർപ്പിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ എങ്ങനെ അത് സ്ഥാപിക്കപ്പെടുമെന്നുള്ളത്, അതിൻ്റെ രീതി എങ്ങനെയാണെന്നുള്ളത് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവ് യേശു തിരുവചനത്തിൽ പ്രസംഗിച്ചിട്ടുള്ള മെയിൻ സന്ദേശം ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യമാണെന്ന് ആദ്യ എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് മനസ്സിലായി. മനസ്സിലാകാത്തവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പഴയ എപ്പിസോഡുകൾ DVD കിട്ടുവാൻ വിളിച്ചോദിക്കുക. അത് നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു അസറ്റാണ്. തുടർന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടിയായിരുന്നു. പ്രസംഗങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടിയായിരുന്നു. ഓരോ പ്രാവശ്യവും ദൈവരാജ്യം എന്ന് പറയുമ്പോൾ അതിലൊരു മർമ്മം, കർത്താവ് അതിൻ്റെ മിസ്റ്ററി കർത്താവ് വെളിപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം 33 വാക്യത്തിൽ കർത്താവ് ഒരു മിസ്റ്ററി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഉത്തരം കൊടുക്കുന്ന, വചനത്തിന് ഉത്തരം കൊടുക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ദൈവരാജ്യം എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെ ഈ ലോകത്ത് സ്ഥാപിക്കപ്പെടുമെന്നുള്ളതാണ്. ഇതിലൊരു മിസ്റ്ററി കൊടുത്തിരിക്കുകയാണ്. ആ മിസ്റ്ററി എങ്ങനെയാണ്, ആ മർമ്മം എങ്ങനെയാണ്? ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഒരു സ്ത്രീയെടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വച്ചിരിക്കുന്ന പുളിപ്പിനോട് സദൃശ്യം. എപ്പോ വരെ? അത് മുഴുവൻ പുളിച്ചു വരുന്നത് വരെ. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 13:33. അവൻ മറ്റൊരു ഉപമ അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശ്യം. അത് ഒരു സ്ത്രീയെടുത്ത് 3 പറ മാവ് മുഴുവനും പുളിച്ചു വരുവോളം അടക്കി ചേർത്ത് വെച്ചു. ശ്രദ്ധിക്കുക, അതിൽ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ട്. സ്വർഗരാജ്യം പുളിച്ച മാവിനോടല്ല സദൃശ്യം, പുളിപ്പിനോട് സദൃശ്യം. നിങ്ങൾ ചോദിക്കും വചനത്തിൽ അങ്ങനെയാണല്ലോ പറഞ്ഞേ. ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. കിങ് ജെയിംസ് വെർഷനിലേക്ക് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ അവിടെ എഴുതിയിട്ടുള്ള കാര്യം ഇതാണ്: അനദർ പാരബിൾ സ്പേക്ക് ഹി അൺ ടു ദം
ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് അൺടു ലെവൻ. ലെവൻ എന്ന് വെച്ചാൽ പുളിപ്പം. സ്വർഗരാജ്യം പുളിപ്പിനോട് സദൃശ്യം. വിച്ച് എ വുമൺ ടുക്ക് ആൻഡ് ഹൈഡ് ഇൻ 3 മെഷേഴ്സ് ഓഫ് മീൽ ടിൽ ദ ഹോൾ വാസ് ലെവൻഡ്. അതൊരു സ്ത്രീ എടുത്ത്, ആ പുളിപ്പൊരു സ്ത്രീ എടുത്ത് 3 പറ മാവിൽ ഒളിച്ചു വെച്ചു. അത് 3 പറ മാവ് പുളിച്ചു വരുവോളം. പ്രിയരെ, ഇവിടെ പുളിപ്പ് എന്ന് പറയുന്നത്, ഇത് ദൈവരാജ്യം എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു, എങ്ങനെ അത് പ്രവർത്തിക്കുന്നു, വളരുന്നു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ പുളിപ്പ് ദുരുപദേശത്തെക്കുറിച്ചല്ല, ഓരോ ഭാഗത്തും ഓരോ കാര്യങ്ങൾ, സ്വർഗീയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു മാധ്യമമാണ് ഉപമ. ഉപമ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ കഥ, സ്വർഗീയ അർത്ഥം. കാരണം ഭൂമിയിലെ കഥ പറഞ്ഞാലേ ജനത്തിന് മനസ്സിലാകത്തുള്ളൂ, അതിൽ സ്വർഗീയ അർത്ഥം വയ്ക്കുക. പരീശരുടെ, സദുക്യരുടെ പുളിച്ച മാവ് സൂക്ഷിക്കാൻ പറഞ്ഞാൽ അത് ദുരുപദേശത്തെക്കുറിച്ച് കാണിക്കുന്നു. അതിൻ്റെ അർത്ഥം, ആ ദുരുപദേശം സൂക്ഷിച്ചില്ല എങ്കിൽ അത് പുളിപ്പ് വളരുന്നത് പോലെ വളരും. അത് അപകടമാണ്. എന്നാൽ സ്വർഗരാജ്യത്തിൻ്റെ കാര്യവും ഇതേപോലെയാണ്. അത് അപകടമല്ല, പക്ഷേ അതും പുളിപ്പ് വളരുന്നത് പോലെ വളരും. സ്വർഗരാജ്യം വളരുന്നതാണ്. പുളിപ്പിനെ മാറ്റി മാറ്റി ഉപമിച്ചിരിക്കുക. ഒരു ഭാഗത്ത് പുളിപ്പിൻ്റെ ദുരുപദേശം, ഇവിടെ പുളിപ്പിനെ സ്വർഗരാജ്യം വളരുന്നതിനോട് ഉപമിച്ചിരിക്കുക. അപ്പൊ നിങ്ങളത് ചോദിക്കും, ദൈവത്തിൻ്റെ വചനമല്ല ഉവ ഉവ്വ്, ഇല്ല ഇല്ല, ഏതെങ്കിലും ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ്, ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണ്. പ്രിയരെ, സത്യമാണ്, പക്ഷെ ഇത് ഉപമയാണ്. ചില ഭാഗത്ത് വിത്തിനെ ദൈവവചനത്തോട് ഉപമിച്ചിരിക്കുന്നു. ചില ഭാഗത്ത് അതേ വിത്തിനെ, മത്തായിക്കുന്ന 13 വായിച്ചു നോക്കുക, രാജ്യത്തിന്റെ പുത്രന്മാരോട് ഉപമിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗീയമായ ഒരു കാര്യം മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഭൂമിയിലെ ഒരു സംഭവം പറയുക. ഇവിടെ സ്വർഗരാജ്യം എങ്ങനെ വളരുന്നു, എങ്ങനെ സ്ഥാപിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാൻ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. 3 പറ മാവിന്മേൽ ഇത് ഒളിച്ചു വെച്ചു. നമ്മുടെ സഹോദരിമാർക്ക് ഇപ്പോൾ പെട്ടെന്ന് കാര്യം പിടുത്തം കിട്ടും. നിങ്ങളാരും പുളിപ്പ് കൊണ്ട് ഒളിച്ചു വയ്ക്കാറില്ല, പകരം പുളിപ്പ് അതിൽ കൊണ്ടേ കലക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല, ഈ സഹോദരി അത് ഒളിച്ചു വെച്ചു. ഇത് പ്രിയരെ ഇവിടെ കാണിക്കുന്നത്, ഈ 3 പറ മാവിൽ ഒളിച്ചു വെച്ചു എന്ന് കാണിക്കുന്നത്, മനുഷ്യന്റെ സ്ട്രക്ചറുമായുള്ള ബന്ധത്തിലാണ്. മനുഷ്യനെന്ന് പറഞ്ഞാൽ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത് പോലെ മനുഷ്യൻ സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി, ആത്മാവ്, ദേഹി, ശരീരം എന്നീ ലെവലിലാണ്. കൂടുതലായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ആത്മലോകവും ആത്മീയ വളർച്ചയും എന്നുള്ള ഞങ്ങളുടെ കിങ്ഡം സീരീസിൻ്റെ ആദ്യ പുസ്തകമാണിത്. ഇത് വാങ്ങിക്കുക, മനസ്സിലാക്കുക. സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി എന്നിവയെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുവാൻ ഇടയാകും. പ്രിയരെ, നിങ്ങൾക്കൊരു ചോദ്യം, ആ സ്ത്രീ എടുത്ത് 3 പറ മാവിലാണ് വെച്ചത്, എന്തുകൊണ്ടാണ് 3 പറ മാവ് 4 ആയില്ല, എന്തുകൊണ്ടത് 2 ആയില്ല?
അതിൻ്റെ ഉത്തരമാണ് നിങ്ങളെ മനസ്സിലാക്കിയത്. ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് മൂന്ന് പാർട്ടായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ മനുഷ്യൻ ആത്മാവ്, ദേഹി, ശരീരം എന്ന് മൂന്ന് പാർട്ടുകളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് അത് മൂന്ന് പരമാവിൽ ഒളിച്ചു വെച്ചത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മളിൽ ആരംഭിക്കുമ്പോൾ നമ്മളുടെ ആത്മാവിലാണത് ആരംഭിക്കുന്നത്. നിങ്ങളുടെ സ്ക്രീനിൽ മൂന്ന് പരമാവ് നിങ്ങളിപ്പോൾ കാണുന്നുണ്ട്. അതിൻ്റെ ഒന്നാം പറ നമ്മുടെ ആത്മാവായിട്ട്, രണ്ടാം പറ നമ്മളുടെ ദേഹിയായും, മൂന്നാം പറ നമ്മുടെ ശരീരമായും വെളിപ്പെടുക, വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തുടർന്ന് സുവിശേഷം കേട്ട് യേശു ക്രിസ്തു നാം വിശ്വസിക്കുമ്പോൾ വീണ്ടും ജന്മ അനുഭവത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മളുടെ ആത്മാവിൽ നാം വീണ്ടും ജനിക്കുമ്പോൾ നമ്മളുടെ ഒന്നാം പരമാവ് അല്ലെങ്കിൽ ആത്മാവിൽ ദൈവരാജ്യം നിറയും. ആമേൻ. നമ്മുടെ ഒന്നാം പരമാവ് പുളിക്കും. ആമേൻ. അവിടെ ദൈവരാജ്യം നിറഞ്ഞു, ആത്മാവിൽ ദൈവരാജ്യം നിറഞ്ഞു. സ്തോത്രം. തുടർന്ന് ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ചർച്ചിൽ നമ്മളെ ആക്കി, ആ ചർച്ചിൽ നമ്മളെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു മീൻ പിടിച്ച്, കടലിൽ നിന്നൊരു മീൻ പിടിച്ച് കരയിൽ കൊണ്ടുവന്ന് നമ്മളത് വാങ്ങിച്ച് നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ കൊണ്ടുവന്നാൽ, തുടർന്ന് കത്തിയെടുത്ത് ആ മീൻ നന്നായിട്ട് നൊരുക്കിയെടുത്ത് കളയേണ്ടതൊക്കെ കളഞ്ഞ് അതിൻ്റെ കുടലും ബണ്ടും അഴുക്കുകളും ചെകിളയും എല്ലാം കളഞ്ഞ്, ചിതമ്പലെല്ലാം കളഞ്ഞ് ഉപയോഗപ്രദമാക്കിയെടുത്ത് അതിനെ ഒരല്പം വെള്ളത്തിൽ കഴുകി പാത്രത്തിലിട്ട് നല്ല ചൂടടി കൊടുത്ത് അതിനെ കുക്ക് ചെയ്ത് ഉപയോഗപ്രദമായി നല്ല ടേസ്റ്റ് കിട്ടത്തക്ക രീതിയിൽ ഉപ്പും മുളകും മഞ്ഞളും അല്ലേ, ഇപ്പം തന്നെ നിങ്ങളുടെ വായിൽ ഇത്തിരിയല്പം വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. വളരെ മനോഹരമാക്കി ഡിഷ് വളരെ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് ടേബിളിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ഹാ, എന്ത് രുചി, എന്ത് ഡിലീഷ്യസ് അത് കഴിക്കാനല്ലേ. ഇതേപോലെ ഒന്നാം പറമാവ് പുളിച്ച രക്ഷണ അനുഭവത്തിലേക്ക് അന്ന വരെ യേശുവിൻ്റെ ഒരു റൂമുണ്ട്. ആ റൂം സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ റൂമാണ്. അതിൻ്റെ പേരാ ചർച്ച്. ആ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റും, അടക്കളയിലേക്ക് ആ മീൻ കയറ്റണ പോലെ. ആ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറ്റിയിട്ട് പിന്നെ പിന്നെയുള്ള പരിപാടി അത്ര സുഖമുള്ള പരിപാടി അല്ല കേട്ടോ എമ്മേ. ഇപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് കത്രയോ കൊണ്ട് മീൻ മുറിക്കുന്നു. അപ്പോൾ ഇതേപോലെ കത്തിയും കത്രികകളും ഒക്കെ ആയി ഏകദേശം ഒരു 22 കത്തികളും ലേഖനങ്ങൾ മുഴുവൻ ആ കത്തി എടുത്തിട്ട് ലേഖനങ്ങളും വെളിപ്പാട് പുസ്തകം കൂടി ചേർത്ത കത്തികൾ ഇതെല്ലാം വചനമാകുന്ന വാളുകളാണ്. ഇതെടുത്ത് ആ മീനെ നന്നായിട്ടൊന്ന് നുറുക്കും, നന്നായിട്ടൊന്ന് നുറുക്കി കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി ഇനി അത് തീയിലേക്കിട്ട്, അത് തീയിലേക്കിട്ടെന്ന് പറഞ്ഞാൽ അതൊരു പാത്രത്തിലാക്കി തീയിലേക്ക് അങ്ങ് വയ്ക്കും. ഇതിങ്ങനെ ഇതൊക്കെ ചെയ്തതുകൊണ്ട് സാധനം ഒരുങ്ങിയിട്ടില്ല, കഴിക്കാൻ പാകമായിട്ടില്ല. ഇനി തീയിലേക്ക് അങ്ങ് വെക്കണം. ലോകത്തിലേക്ക് നമ്മളെ ഈ വചനത്തിലൂടെ ഒരുക്കാൻ ദൈവം ധാരാളം ദൈവദാസന്മാരെ ആക്കി വച്ചിട്ടുണ്ട്. അവർ ഇങ്ങനെ വരുന്ന ജനത്തോട് രക്ഷണ അനുഭവത്തിലേക്ക് കടന്ന ചർച്ചിലേക്ക് രക്ഷിക്കപ്പെട്ടവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ട് ആ റൂമിൽ കയറ്റിയ, ഈ റൂമിൽ കയറ്റി ഒരുക്കാനായിട്ട് ദൈവദാസന്മാരെ ഏൽപ്പിച്ചിരിക്കുക. സ്വന്തം വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ നോക്കുകയുള്ളു. അപ്പൊ സഹോദരിമാരെ നിങ്ങളോട് പറയുകയാണ്, സ്വന്തം അടുക്കളയിലുള്ള മീൻ വെട്ടിക്കോളാൻ പറഞ്ഞ പോലെയാ. മനസ്സിലായോ? ഇന്ന് പല മറ്റുള്ളവരുടെ അടുക്കളയിലുള്ള മീൻ വെട്ടാനാ പോണേ.
അപ്പോ ഈ മീനെ വെട്ടണം, പക്ഷെ ഇന്ന് പലരും വെട്ടുന്നില്ല, പകരം മീനെ ഇങ്ങനെ തുടച്ചോണ്ടിരിക്കുക. കാരണം വെട്ടിയാ മീന് വേദന എടുക്കും, മീൻ ചിലപ്പോൾ തിരിച്ച് കടിക്കും. ഈ മീൻ കടിക്കും, അടുക്കളയിലെ മീൻ കടിക്കത്തില്ല, മറ്റു മീൻ കടിക്കും. കാരണം ഇവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്ങനെയാണ് സഭ പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ പ്രിയരെ, തുടർന്ന് ഈ വ്യക്തികളെ വചനമാകുന്ന വാളുകൊണ്ട്, സ്നേഹത്തിലുള്ള വാളുണ്ട്, തർജനം ചെയ്യുന്ന വാളുണ്ട്, ഉപദേശത്തിൻ്റെ വാളുണ്ട്, ശാസനയുടെ വാളുണ്ട്, പലതിലൂടെ ഒരുക്കി എടുത്ത് ആ തീയിലേക്ക് ആ പാത്രത്തിലങ്ങ് വെക്കുമ്പോൾ ഇതങ്ങ് തീ കൊള തിളയ്ക്കുമ്പോൾ ഇതിന് ഒരു സുഖവും കിട്ടത്തില്ല. മനസ്സിലായോ? ലോകത്തിലെ ചില കർത്താവ് പറയുന്നു, നീ എൻ്റെ നുഖമേറ്റ് എന്നോട് പഠിക്കണം. ആ നുഖം അങ്ങ് വെക്കുമ്പോൾ, ചൂടങ്ങ് കൊള്ളുമ്പോൾ, പിന്നെ ഇവർക്ക് ഒരു എന്താ ഈ സംഭവം എന്ന് പോലും അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ അയ്യോ, വിടുതൽ 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 വിടുതലിന് വേണ്ടി ഓടി നടക്കുക. കാരണം കർത്താവിൻ്റെ ശുശ്രൂഷ എന്താണെന്ന് ഇവർക്ക് അറിഞ്ഞുകൂടാ. ആത്മലോക ആത്മീയ വളർച്ച എന്നുള്ള പുസ്തകം നിങ്ങൾ വായിച്ചു, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായ ബോധം നിങ്ങൾക്ക് കിട്ടും. തുടർന്ന് പ്രിയരെ, ആ ശുശ്രൂഷയിൽ നാം ഏർപ്പെട്ടാൽ ഒന്നാം പറമാവായ ആത്മാവ് ദൈവരാജ്യം നിറഞ്ഞ, അല്ലെങ്കിൽ ഒന്നാം പറമാവ് പുളിച്ച നമ്മളുടെ രണ്ടാം പറമാവായ ദേഹി പുളിക്കാൻ ആരംഭിക്കും. ആമേൻ. പക്ഷേ ഈ ശുശ്രൂഷ നടക്കണം. ശുശ്രൂഷ നടന്നില്ലെങ്കിൽ ഒരു പുളിക്കലും ഉണ്ടാകത്തില്ല. ദേഹിയിലേക്ക് ദൈവരാജ്യം വ്യാപരിക്കത്തില്ല. ഇപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് എങ്ങനെ ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിതമാകുന്നു, അതായത് എങ്ങനെ വളരുന്നു പരിശുദ്ധാത്മാവിലൂടെ. ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് തൻ്റെ വചനങ്ങൾ അനുദിനം നൽകി അനുദിനം നൽകി നമ്മളുടെ ആത്മാവിൽ നിന്ന് ഈ ദൈവരാജ്യം അങ്ങ് പടരാൻ തുടങ്ങും. പുളിപ്പുമാവിലേക്ക് വ്യാപരിക്കുന്നത് പോലെ. തുടർന്ന് അങ്ങനെ ദൈവപ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഭൂമിയിൽ നിന്ന് ദർശനം മാറി ഉയരത്തിലേക്ക് ദർശനമുള്ള, ഭൂമിയിലുള്ളത് വിട്ട് ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ തുടങ്ങി ജയം പ്രാപിച്ച് നിൽക്കുന്നവരെ ചേർക്കാൻ കർത്താവ് വരും. കർത്താവ് വരുമ്പോൾ ഇനി ഒരു വാവും കൂടിയേ പുളിക്കാനുള്ളൂ, നമ്മുടെ മൂന്നാം പറമാവ്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം, ഭൗതിക ശരീരം. ഇതിപ്പോൾ ദ്രവിക്കുന്ന ശരീരമാണ്, മർത്യമാണ്. എന്നാൽ ഇത് ദൈവരാജ്യത്തിൻ്റെ ശരീരമായി, തേജസ്സുള്ള ശരീരമായി, തേജസ്കരിക്കപ്പെട്ട ശരീരമായി യേശുവിൻ്റെ വരവെങ്കിൽ മാറുമ്പോൾ നമ്മുടെ മൂന്നാം പറമാവും പുളിക്കും. ശരീരവും ദൈവരാജ്യത്തിൻ്റെ ശരീരമായി മാറും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, അങ്ങനെ കർത്താവായ യേശുവിൻ്റെ ദിവസം നിങ്ങളുടെ ആത്മാവും ദേഹിയും ശരീരവും മൂന്ന് പറമാവ് അനന്യമായി വെളിപ്പെടുവണ്ണം കാക്കപ്പെടുമാറാകും. ഹല്ലേലൂയ. ഫസ്റ്റ് തെസ്സലോനിക്കർ 5:23 ഈ പറയുന്നേ. അപ്പോൾ പ്രിയരെ, ഈ സമയത്ത് നമ്മുടെ മൂന്ന് പാർട്ടുകളും മൂന്ന് ഭാഗങ്ങളും ഇത് പുളിക്കുവാനായിട്ട് ഇടയാകുക. അപ്പോൾ പ്രിയ ദൈവത്തിൻ്റെ ജനമേ, ഇതിനായി നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതിനായി നാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. എത്ര പേർക്ക് താല്പര്യമുണ്ട്? എത്ര പേർക്ക് തന്നെ താല്പര്യമുണ്ട് ദൈവകരങ്ങൾ ഇതിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ? പ്രിയരെ, നാം രക്ഷിക്കപ്പെട്ട നാള് മുതൽ നമ്മുടെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന സമയം വരെ നാം ഒരു പ്രോസസ്സിലാണ്. ജഡികമായ ലോകപരമായ ചിന്തകൾ നമ്മളിൽ നിന്നും മാറി അവിടെ ദൈവരാജ്യത്തിൻ്റെ ചിന്തകൾ നിറയ്ക്കുന്ന ഒരു പ്രോസസ്സിലാണ് നാം ഓരോരുത്തരും. അതിനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. പ്രിയരെ, അങ്ങനെ നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ ചെയ്യുന്നുവെങ്കിൽ, കർത്താവ് യേശുവിൻ്റെ ദിവസം നമ്മുടെ ആത്മാവും മനസ്സ് ശരീരവും അനന്യമായി വെളിപ്പെടുവണം, ഇടയാകും. അങ്ങനെ നാം ചെയ്താൽ ആ പ്രവർത്തനത്തിലൂടെ ഓരോ വ്യക്തികളും കടന്നു പോകുമ്പോൾ നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ ആത്മാവും, ക്രിസ്തു ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുവാൻ ഇടയാകും. പ്രാർത്ഥിക്കാം. ദൈവകരങ്ങൾ ഏൽപ്പിച്ചാട്ടെ. പ്രിയ പിതാവേ, അങ്ങയുടെ വചനം കേട്ട് കർത്താവേ, അതിന് തക്കവണ്ണം
മാനസാന്തരത്തിന്റെ ഒരുക്കത്തോടെ ആയിരിക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കേട്ട വചനപ്രകാരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരാത്തവർ ഇപ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ അങ്ങടയാക്കണമേ. എന്നാൽ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് ആത്മാവിൽ ദൈവരാജ്യം നിറഞ്ഞിരിക്കുന്ന ഒന്നാം പറമാവ് പുളിച്ചിരിക്കുന്ന വ്യക്തികളെ കർത്താവേ അവിടെ നിന്ന് ദേഹി രണ്ടാം പറമാവ് പുളിക്കുവാൻ മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുവാൻ ഇവിടെ മക്കളെ അങ്ങ് സഹായിക്കുന്നു. പ്രിയ പിതാവേ, അങ്ങനെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട അങ്ങയുടെ പ്രവൃത്തി ചെയ്ത് അങ്ങയുടെ വരവനായി കാത്തിരിക്കുന്ന ഞങ്ങളെ അവിടെ വിശുദ്ധ വാക്തത്വമുണ്ടല്ലോ ഞങ്ങളുടെ മൂന്നാം പ്രമാവ് പുളിപ്പിക്കുമെന്ന്. ഈ വചനങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ പതിക്കുവാൻ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഞങ്ങൾ മക്കളെ സഹായിക്കണം. ഈ മക്കൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കുകയാണ് അടികൾ. ഒരുമിച്ച് ഈ മക്കളെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യവും സഹായവും മക്കളോട് കൂടെ ഇരിക്കട്ടെ. ഇവിടെ സകല ആത്മീയ ആവശ്യങ്ങളുമില്ല. അങ്ങളുടെ മഞ്ഞും മഴയും അയച്ചാട്ട കർത്താവേ. സാന്നിധ്യവും സഹായവും മക്കളോട് കൂടെ ഇരിക്കട്ടെ. ഇവരെ വിടുവിക്കുവാനടിയാകട്ടെ. രോഗികളായിരിക്കുന്നതിന് ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ വേദനകളും യേശുനാഥിൽ മാറിപ്പോകട്ടെ. നാളെ കുറിച്ചുള്ള ഭാരം യേശുനാഥിൽ മാറിപ്പോകട്ടെ. നിരന്തരം അസുഖങ്ങളിട്ട് ഈ കുഞ്ഞുങ്ങളെ വേട്ടയാടുന്ന ശക്തി യേശുനാഥ കുടുംബത്തിൽ നിന്ന് മാറിപ്പോവാനടിയാകട്ടെ. ഈ മക്കൾ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കൂടിയിരിക്കായി സ്തോത്രം മഹത്വമങ്ങി യേശുവിന്റെ നാമത്തിൽ തന്നെ. പ്രിയ ദൈവജനമേ, സ്വർഗത്തിലെ ദൈവത്തിന്റെ വലിയ കരങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുക. ദൈവവചനം നിങ്ങൾ കേട്ടു. അതുല്യമായ ദൈവരാജ്യത്തിന്റെ വെളിപ്പാടുകൾ നിങ്ങൾ ഓരോ നിമിഷവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ വചനം ഹൃദയത്തെ ദീപം പോലെ കരുതി ഇതനുസരിച്ച് ജീവിച്ചാട്ടെ. നാം കേട്ടതുപോലെ യേശുവിനായി പ്രകാശിച്ചാട്ടെ. ഈ വചനത്തിൻ്റെ പഴയ എപ്പിസോഡുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഇത് നിങ്ങൾ വാങ്ങിക്കുക. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ തലമുറയ്ക്ക് അതിനനുഗ്രഹമായിരിക്കും. കിങ്ഡം ട്രെയിനിങ് ലോകത്തിൽ ബൈബിൾ കോളേജുകളിലോ ബുക്കുകളിലോ കാണാത്ത കാര്യങ്ങളാണ്, കേൾക്കാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങളിത് ഉപേക്ഷയായിട്ട് വിചാരിക്കരുത്. ഞങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത് ലഭിക്കുന്നതായിരിക്കും. ദൈവസ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം അനുവദിക്കുന്നത് അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവ് നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്. ഈ എപ്പിസോഡിന്റെ അല്ലെങ്കിൽ ഈ സന്ദേശത്തിന്റെ മുഴുവൻ സീഡിയോ ഡിവിഡിയോ വാങ്ങുവാൻ താല്പര്യമുള്ളവർ കേരളത്തിലോ ഗൾഫിലോ ഉള്ള താഴെ പറയുന്ന സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ആത്മീയമായി ആഴത്തിൽ വളരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 14 DVD അടങ്ങിയ പവർ പോയിന്റ് പ്രസന്റേഷനോടുകൂടിയ പുതിയ സന്ദേശം ബൈബിൾ വിഷൻ. മനുഷ്യൻ ഓടുകയാ എന്തിന്റെ പുറകെ? ഈ ലോകത്തിലെ കാണുന്നതിന്റെ പുറകെ ഓടുകയാ. ലോകത്തെ, ഈ ലോകത്തിലുള്ളതിനെയും നീ സ്നേഹിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിലെ കാണുന്നതിന്റെ പുറകെ ഓടുകയാ. പ്രിയ ദൈവത്തിന്റെ ജനം, ഈ ലോകത്തിലെ നമുക്ക് വേണ്ടി ഇതെല്ലാം ദൈവം ഒരുക്കി കഴിഞ്ഞു എന്നുള്ള സത്യം കർത്താവ് യേശു പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലായില്ല. പ്രിയ കുഞ്ഞെ, നീ എന്ത് തിന്നും എന്ത് ഉടുക്കും എന്ന് നീ വിചാരപ്പെടല്ലേ? നിനക്കിത് വേണമെന്ന് നിന്റെ സ്വർഗസ്ഥനായ ദൈവത്തിന് അറിയാം. ഇതാ മറഞ്ഞുകിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം. വാങ്ങുവാൻ താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെട്ടാണ്. നീ ആദ്യം എന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കുക. ആദ്യം ദൈവരാജ്യം നീ അന്വേഷിക്കുക. അതോടുകൂടെ നിനക്ക് വേണ്ടതല്ല അവിടെ ഒരുക്കി കഴിഞ്ഞു. ഇനി ഒരുക്കാൻ പോവുകയല്ല, അവിടെ ഒരുക്കി കഴിഞ്ഞു. ഞാൻ ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ആദത്തിന് വേണ്ട സകലതും ഒരുക്കിയതിന് ശേഷമാണ് ഞാൻ ആദത്തെ ഉണ്ടാക്കിയതെങ്കിൽ നിന്നെ ഉണ്ടാക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ട സകലതും ഞാൻ ഒരുക്കി കഴിഞ്ഞു. നീ ഇനി അതിന്റെ പുറകെ അല്ല ഓടേണ്ടത്. നീ എന്റെ ഹൃദയത്തിലെ ആഗ്രഹം മനസ്സിലാക്കുക. നീ ദൈവരാജ്യം അന്വേഷിക്കുക, എന്റെ ഇഷ്ടങ്ങൾ അന്വേഷിക്കുക, അതനുസരിച്ച് നീ പ്രവർത്തിക്കുക. എങ്കിൽ പ്രിയ കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയതെല്ലാം തക്ക സമയത്ത് നിന്റെ വഴിയിൽ വന്നിരിക്കും. നീ നാളത്തെ ഓർത്ത് വിചാരപ്പെടരുത്. പിതാവായ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? കർത്താവ് യേശു ക്രിസ്തുവിന്റെ ഉദ്ദേശം എന്താണ്? സഭയുടെ ഉദ്ദേശം എന്താണ്? ഇതാണ് നമ്മുടെ ആത്മമണ്ഡലത്തിലെ മനുഷ്യൻ. ഈ പുറത്ത് കാണുന്ന ഭൗതിക ശരീരമാണ് നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഇവിടത്തെ മനുഷ്യൻ. ആമേൻ. ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് ഈ പുറത്തുള്ള മനുഷ്യനിലൂടെ, പുറത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ കേൾക്കുകയാണ്. കർത്താവ് പറയുന്നു, മോനെ മകളെ, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. ആമേൻ. അതിന്റെ പേരാ വെളിപ്പാട്.
അകത്തുള്ള മനുഷ്യന്റെ ചെവിയിലൂടെ നീ കേൾക്കണം. അങ്ങനെ നിങ്ങൾക്ക് വെളിപ്പാടിന്റെ ആത്മാവിനെ തന്നാൽ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി, മനസ്സിന്റെ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ എന്റെ വിളിയാനുള്ള ആശ നിങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ അതുല്യമായ ഇതാ മറഞ്ഞു കിടക്കുന്ന ആത്മീയ മർമ്മങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസരം ബൈബിൾ വിഷൻ. ഇന്ന് അനേകർ തളർന്ന് തകർന്നു പോകുന്ന മേഖലയാണ് സാമ്പത്തിക മണ്ഡലം, ഫൈനാൻസ് മണ്ഡലം. എന്നാൽ തിരുവചന പ്രകാരം ഈ സാമ്പത്തിക ക്രമീകരണങ്ങൾ എങ്ങനെ നടത്തിയെടുക്കാം, ഇതെല്ലാം തിരുവചനത്തിനുണ്ട്. എന്നാൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ പലപ്പോഴും ഇത് കാണാത്തത് കൊണ്ട്, നമുക്ക് പലപ്പോഴും ഇത് അറിയാത്തത് കൊണ്ട് നമ്മൾ തെറ്റിപ്പോവാനിടയാകുന്നു. മൈ ബൈബിൾ ആൻഡ് മൈ ഫൈനാൻസ്, എന്റെ ബൈബിളും എന്റെ സാമ്പത്തികവും എന്നുള്ള ഈ സന്ദേശം നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായിരിക്കും. താല്പര്യമുള്ളവർ പ്രാർത്ഥനാലയവുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷ പ്രാർത്ഥനാലയം ഗോസ്പൽ സെന്ററിൽ എല്ലാ മാസവും തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ സ്നേഹത്തോടെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. വരിക, ആശ്വാസം പ്രാപിക്കുക. കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് തിരുവചന ധ്യാനത്തിലൂടെ ദൈവം തരുന്ന സമാധാനവും സന്തോഷവും നിത്യജീവനും സൗഖ്യവും പ്രാപിക്കാൻ കർത്താവ് നിങ്ങളെയും ക്ഷണിക്കുന്നു.